हेलो फ्रेंड्स मी डॉट मीडिया एल स्वागत इन या वीर कुकिंग वीडियो वन चुटकोल वेनकाल शरीर जलांश कुमार षीण अनुभपुर एत्र वे कुाल मिल ना शरीर आरोग्यप्रद वाले टेस्ट समर हेल्थ ड्रिंक इन यावतरीप നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ ഈ ഹെൽത്ത് ഡ്രിങ്ക് തയ്യാറാക്കാം എന്ന് നോക്കാം। നമ്മുടെ നാട്ടിൽ ഇപ്പോ ചക്കയുടെ സീസൺ അല്ലേ। ചക്കക്കുരു വളരെ പ്രോട്ടീൻ റിച്ച് ആണ്, അതുപോലെ ഹെൽത്തി ആണ്। ഇപ്പോ നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്ന ചക്കക്കുരു ഒന്നുപോലും പാഴാക്കി കളയാതെ നമുക്ക് ഒട്ടേറെ വിഭവങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും। ഇന്നത്തെ നമ്മുടെ ഹെൽത്ത് ഡ്രിങ്ക് തയ്യാറാക്കിയിരിക്കുന്നു ചക്കക്കുരു ഉപയോഗിച്ചിട്ടാണ്। നമ്മുടെ ഹെൽത്ത് ഡ്രിങ്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം। ആദ്യമായിട്ട് നമുക്ക് ചക്കക്കുരു തൊലി കളഞ്ഞെടുക്കാം। നമുക്കൊരു 10 15 ചക്കക്കുരുങ്കിലും എടുക്കേണ്ടി വരും। അപ്പോൾ ഇനി ചക്കക്കുരു തൊലി കളയാം। ചക്കക്കുരു തൊലി കളയുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, പുറത്തെ വെളുത്ത കട്ടിയുള്ള തോട് മാത്രമേ കളയാൻ പാടുള്ളൂ। ഇതിന്റെ ബ്രൗൺ തൊലി ശരിക്കും പോഷക സമ്പൂർണ്ണമാണ്, മാത്രമല്ല ഇത് കളയാതിരിക്കുകയാണെങ്കിൽ ചക്കക്കുരു കഴിച്ചാൽ നമുക്ക് ഗ്യാസ് ഉണ്ടാവില്ല। അതുപോലെ ബ്രൗൺ തൊലി കളയാതെ ഉപയോഗിക്കുകയാണെങ്കിൽ കാഴ്ചശക്തി കൂട്ടാനും അതുപോലെ വിളർച്ച മാറാനും ഒക്കെ വളരെ നല്ലതാണെന്നാണ് പറയുന്നത്। ഞാനിപ്പോൾ എല്ലാ ചക്കക്കുരും തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്। നേരത്തെ പറഞ്ഞ ഒരു 10 15 20 ഒക്കെ ചക്കക്കുരു മതിയോ രണ്ട് മൂന്ന് പേർക്ക് ജ്യൂസ് അടിക്കാൻ വേണ്ടി, പക്ഷെ ഞാനിപ്പോൾ ഒരു 60 ചക്കക്കുരു എടുത്തിട്ടുണ്ട്। ഇതിപ്പോൾ പ്രഷർ കുക്കറിലിട്ട് വേവിക്കാൻ പോവാണ്, അപ്പോൾ കുറച്ച് കൂടുതൽ വേവിച്ച് വെച്ചിരുന്നാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഷേക്ക് ഉണ്ടാക്കി കുടിക്കാം। അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതൽ എടുത്തിരിക്കുന്നത്। ഞാനിതിപ്പോൾ കുക്കറിലിട്ടിട്ടുണ്ട്, നമുക്കിതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം। അപ്പോൾ അതിന് കുറച്ച് വെള്ളം, ഇത് ചക്കക്കുരു മൂടി നിൽക്കാൻ പാകത്തിന് വെള്ളം ഒഴിക്കണം। എന്നിട്ട് ഇനി ഇത് വേവിക്കേണ്ടതാണ്। ഇതിപ്പോൾ കുറച്ച് വലിയ ചക്കക്കുരുവാണ്, നമുക്ക് വേണമെങ്കിൽ ചക്കക്കുരു രണ്ടായിട്ട് പിളർന്നോ ചെറിയ കഷ്ണങ്ങളാക്കിയൊക്കെ വേണമെങ്കിൽ വേവിക്കാം। നമുക്കിതൊന്ന് അടച്ചിട്ട് ഗ്യാസിൽ വെക്കാം। നമ്മുടെ ചക്കക്കുരു നന്നായിട്ട് വെന്ത് കിട്ടണം। അപ്പോൾ ഒരു 6-7 വിസിലെങ്കിലും വന്നിട്ട് ഓഫ് ചെയ്യാവും। ഇത് നന്നായിട്ട് വെന്താൽ മാത്രമേ നന്നായിട്ട് ഉടച്ചെടുക്കാൻ പറ്റത്തുള്ളൂ। അപ്പോൾ കുറച്ച് നേരം ഇത് നന്നായിട്ട് വേവുന്ന വരെ ഇത് വെച്ചിരിക്കണം കേട്ടോ। നമ്മൾ ഉണ്ടാക്കുന്ന ഈ ചക്കക്കുരു ഷേക്കിന് ഭയങ്കര ടേസ്റ്റാണ്, അപ്പോൾ ഇത് കഴിക്കുമ്പോൾ നമുക്ക് ചക്കക്കുരു ആണെന്ന് തോന്നുകയില്ല। നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് അവർക്ക് വേണ്ടി കുറച്ചിങ്ങനെ വേവിച്ച് വെച്ചിരുന്നാൽ ആവശ്യാനുസരണം എടുത്ത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും। അതുപോലെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും അതുപോലെ ആരോഗ്യം കൂട്ടാനും ഒക്കെ ഇത് വളരെ നല്ലതാണെന്നാണ് പറയപ്പെടുന്നത്। ചക്ക ധാരാളമായിട്ട് കിട്ടുന്ന സമയത്ത് നമ്മളിത് ചക്കക്കുരു എടുത്തിട്ട് ഇതുപോലെ കുക്ക് ചെയ്ത് അരച്ച് ഫ്രീസറിനകത്ത് വെക്കുകയാണെങ്കിൽ കുറേ നാൾ കേടാകാതിരിക്കുകയും ചെയ്യും। നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ പ്രോട്ടീൻ പൗഡറും അതുപോലുള്ള സാധനങ്ങളൊക്കെ കൊടുക്കുന്നതിന് പകരം നമുക്ക് നമ്മുടെ വീട്ടിലെ ചക്കയുടെ ഈ കുരു ഉപയോഗിച്ചിട്ട് നല്ല ഷേക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് കിട്ടുകയും ചെയ്യും, നല്ല ആരോഗ്യം ഉണ്ടാവുകയും ചെയ്യും, വിഷയമില്ലാത്ത ആഹാരം കഴിക്കുകയും ചെയ്യാം। ഇതിപ്പോൾ 6-7 വയസ്സിൽ വന്നിട്ട് വെന്തുവാണ്, ഒരു ഓഫ് ആക്കുവാണേ। ഇതിപ്പോൾ ചെറുതായിട്ട് തണുത്തിട്ടുണ്ട്, ഞാൻ തുറന്നു നോക്കാമേ വെന്തിട്ടുണ്ടോ നോക്കാം। ഇപ്പോഴും നല്ല ചൂടുണ്ട്। അപ്പോൾ ഈ ചക്കക്കുരു കുറച്ചുകൂടെ ചെറുതായിട്ട് മുറിച്ചിട്ടിരുന്നെങ്കിൽ കുറച്ചുകൂടെ വേഗം നമുക്ക് ഈ ചൂടോടെ ഉടച്ചെടുക്കാൻ സാധിക്കുമായിരുന്നു അല്ലേ। നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല ചൂടുണ്ട്, കുറച്ചൊന്ന് തണുക്കട്ടെ। ഇതിപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്, നമുക്ക് തവി വെച്ച് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം। ഇത് വലിയ ചക്കക്കുരു ആയിരുന്നു, അപ്പോൾ ഇത് കുറച്ചുകൂടെ ചെറുതായിട്ട് മുറിച്ചിട്ടിട്ട് നമുക്കിങ്ങനെ വേണമെങ്കിൽ ഉടച്ചെടുത്ത് വെക്കാം, എന്നിട്ട് അതുപോലെ ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാം। അപ്പോൾ ഞാൻ എന്തായാലും മിക്സിക്കകത്തിട്ട് ജാറിനകത്തിട്ടൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാനും പോവാണ്। ഈ കുക്ക് ചെയ്ത വെള്ളവും കളയണ്ട, ഇതുകൂടെ ചേർത്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിലോട്ട് മാറ്റി നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇത് ഞാൻ ചെറിയ ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട്, ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ നല്ല പേസ്റ്റ് പോലെ അരഞ്ഞിട്ടുണ്ട്, അരയ്ക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇതുപോലുള്ള ചെറിയ കഷ്ണങ്ങൾ കിടന്നാലും കുഴപ്പമില്ല, നമ്മൾ വലിയ ജാറിലേക്ക് മാറ്റിയിട്ട് ഇത് ഷേക്ക് ആക്കുന്നതിന് മുമ്പ് നന്നായിട്ട് അരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ വലിയ ജാറിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇതിലേക്കാണ് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്തിട്ട്
നമ്മുടെ ഷേക്ക് തയ്യാറാക്കുന്നത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുകയാണ്. അത് 2 ടേബിൾ സ്പൂണൊന്നും നിർബന്ധമില്ല, നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ മധുരത്തിന് അനുസരിച്ചുള്ള പഞ്ചസാര നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ നമ്മളിനിയും പാലാണ് ചേർത്ത് കൊടുക്കാൻ പോണത്. അപ്പോൾ പാൽ ചേർക്കുമ്പോഴും തണുത്ത പാലാണ് ഇതിലേക്ക് ഞാനിപ്പോൾ ഒഴിക്കുന്നത്. പാലും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു എത്രയും തിക്നെസ് വേണം, അതിൻ്റെ കൺസിസ്റ്റൻസി എത്രയും വേണം, അതനുസരിച്ച് നമുക്ക് പാലും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ 2 കപ്പ് പാലാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 3-4 തുള്ളി വാനില എസൻസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് ഓപ്ഷണൽ ആണ്, നമുക്ക് ആ ഒരു ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള എസൻസ് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ളത് വാനില എസൻസ് ആയതുകൊണ്ടാണ് അത് ചേർക്കുന്നത്. ഇതെല്ലാം നമുക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് പൗഡർ വേണമെങ്കിൽ ആഡ് ചെയ്യാം, അപ്പോൾ വേറൊരു ഫ്ലേവർ കിട്ടും. ഇനി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ, പ്രത്യേകിച്ചും വിഷയില്ലാത്ത ചക്കക്കുരുപോലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഷേക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഗുണകരമാണ്. അതുകൊണ്ട് തന്നെ അതായത് പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാനുള്ള കുട്ടികളുണ്ട്. ഇത് റെഡിയായെന്ന് നമുക്ക് നോക്കാം. ഇത് നല്ലോണം ബ്ലെൻഡ് ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നല്ലൊരു ഷാർജ ഷേക്കിൻ്റെ, ബദാം ഷേക്കിൻ്റെ ഒക്കെ പോലെ ഇരിപ്പുണ്ട്. പിന്നെ പോഷക ഗുണങ്ങളുണ്ടെന്ന് മാത്രമല്ല, വളരെ ടേസ്റ്റിയുമാണ്. ഇതിന് നാച്ചുറൽ കളറുമാണ് ഇതിനകത്തുള്ളത്, കണ്ടില്ലേ. ഇതിപ്പോൾ ഞാൻ സെർവിങ് ജാറിലേക്ക് മാറ്റുവാണ്. തണുപ്പിഷ്ടമുള്ളവരാണെങ്കിൽ ഒന്നുകൂടെ ഒന്ന് തണുപ്പിച്ചിട്ട് ഉപയോഗിക്കാം. സെർവ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്ത് സെർവ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഒരു സ്കൂപ്പ് ഐസ്ക്രീം മുകളിൽ വെച്ചിട്ട് വേണമെങ്കിൽ സെർവ് ചെയ്യാം. അപ്പോൾ ചക്ക ഐസ്ക്രീം ഒക്കെ മുകളിൽ വെച്ചിട്ട് സെർവ് ചെയ്യുവാണെങ്കിൽ ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ നമ്മുടെ ചക്കക്കുരു മിൽക്ക് ഷേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് സെർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്കിത് ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഒരു ഏലക്ക കൂടെ ചേർത്തരയ്ക്കാവുന്നതാണ്. നമ്മുടെ ചക്കക്കുരു മിൽക്ക് ഷേക്ക് ഒരു വട്ടം കുടിച്ചാൽ പിന്നെ നമ്മൾ ചക്കക്കുരു പാഴാക്കി കളയില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത്. അതുപോലെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.